ക്ഷയവിനിമയത്തിൻ്റെ മറ്റൊരു തലം പഠനവിധേയമാക്കുന്ന പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആധുനിക കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള മറ്റൊരു അഞ്ച് സ്റ്റേജുകളെ കുറിച്ചാണ് മൊത്തത്തിൽ ഇതുവരെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ അവല്യൂഷനെ അഞ്ച് ഏജുകളായി നമ്മൾ തിരിച്ചു ഇനി അഞ്ച് വേവുകളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അഞ്ച് തരംഗങ്ങൾ തരംഗങ്ങൾ നിങ്ങൾക്കറിയാം വളരെ പെട്ടെന്ന് വന്നു പോകുന്നതാണ് ആയിരക്കണക്കിന് വർഷങ്ങളെടുത്ത് വന്നിട്ടുള്ള അഞ്ച് ഏജുകളെ ഏജുകളെക്കുറിച്ച് ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ ഇയേഴ്സ് എടുത്തു വന്നിട്ടുള്ള ഒരു എവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇവിടെ വളരെ പെട്ടെന്ന് ഈ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ഇറയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ച് വേവുകളിലൂടെയാണ് ഫൈവ് വേവ്സാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യത്തേത് ഏജ് ഓഫ് പ്രിൻ്റ് പ്രിൻ്റ് മീഡിയയുടെ കാലഘട്ടം ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് ഏജ് ഓഫ് സിഗ്നൽസ് തേർഡ് വേവ് ഏജ് ഓഫ് മാൻ ആൻഡ് മെഷീൻ ഫോർത്ത് വേവ് ഏജ് ഓഫ് സാറ്റലൈറ്റ് ഫിഫ്ത്ത് വേവ് വേജ് ഓഫ് നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള അഞ്ച് വേവുകളാണ് ഇവിടെ പഠിക്കുന്നത് ഒട്ടും പുതിയ സംഭവങ്ങളല്ല അതിനകത്ത് പറയുന്നത് കറൻ്റ്ലി നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് ഇതിലൂടെ നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള പാഠഭാഗങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക ഫസ്റ്റ് വേവ് ദ ഏജ് ഓഫ് പ്രിൻറ്റ് പ്രിൻ്റ് മീഡിയയുടെ കാലഘട്ടമാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഇൻ ഫോർട്ടീൻ ഫിഫ്റ്റി സിക്സ് ജോഹനാസ് ഗുട്ടൻബാർഗ് ഓഫ് മെയിൻസ് ജർമനി മണി ഇൻവെൻറ്റഡ് മൂവബിൾ ടൈപ്സ് ആൻഡ് അലോയ് ഓഫ് ലെഡ് ആൻഡ് ആൻറ്റിമണി ആൻറ്റിമണി അതുപോലെ ലെഡ് എന്നിവയുടെ മിശ്രിതം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു മൂവബ് മൂവബിൾ ടൈപ്പ് അതായത് ഫിക്സ്ഡ് ആയിട്ടുള്ളതല്ല ഓരോ ലൈനുകളും വ്യത്യസ്തമായിട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് പുതിയ ലെറ്റേഴ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അസംബിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മൂവബിൾ പ്രിൻറ്റിങ് മെഷീൻ ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറിൽ ജോഹന്ന സ്കൂട്ടൻബർഗ് ജർമ്മനിക്കാരനായ ജർമ്മനിയിലെ മെയിൻസിലെ ജോഹന്നസ് ഗുട്ടൻബർഗ് മൂവബിൾ പ്രിൻറ്റിംഗ് മെഷീൻ കൂടിയാണ് ലോകത്ത് വ്യാപകമായി പ്രിൻറ്റിംഗ് മേഖലയിലേക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ മേഖല എത്തുന്നത് അപ്പോൾ ജോഹന്നസ് ഗുട്ടൻബർഗിൻ്റെ ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറിലെ ജോഹന്നസ് ഗുട്ടൻബർഗ് കണ്ടെത്തിയ മൂവബിൾ ടൈപ്പ് പ്രിൻറ്റിംഗ് മെഷീനോട് കൂടെയാണ് ദ ഏജ് ഓഫ് പ്രിൻറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ കാലഘട്ടം തുടങ്ങുന്നത് ദീസ് ടൈപ്സ് വേർ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ വളരെ കനം കുറഞ്ഞതും അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും വളരെ ഡ്യൂറബിൾ കൂടുതൽ കാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള തരത്തിലുള്ള ഒരു അച്ചുകളായിരുന്നു അദ്ദേഹം നിർമ്മിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഹീ ഡെവലപ്ഡ് എ മെത്തേഡ് ഓഫ് പ്രിൻറ്റിംഗ് വിത്ത് മാസ് പ്രൊഡ്യൂസിങ് മൂവബിൾ ടൈപ്സ് ഓയിൽ ബേസ്ഡ് ഇങ്ക് ആൻഡ് വുഡൻ പ്രിൻറ്റിംഗ് പ്രസ് ഈ അച്ചുകൾ ലോഹത്തിൻ്റെയും അതുതന്നെ ഊരി മാറ്റാനും വീണ്ടും അസംബ്ൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതും പിന്നെ ഇവയെല്ലാം ഘടിപ്പിക്കുന്ന ഒരു വുഡൻ പ്രസ്സും അതുപോലെ ഓയിലി ആയിട്ടുള്ള ഒരു ഇങ്കും ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിൻറ്റിങ് മെഷീനെ ഡെവലപ്പ് ചെയ്തെടുത്തത് ദ ഫസ്റ്റ് ബുക്ക് ഹീ പബ്ലിഷ്ഡ് യൂസിങ് ദിസ് മെഷീൻ ഈസ് ദ ഫേമസ് ഫോർട്ടി ടു ലൈൻസ് ബൈബിൾ ഫോർട്ടി ടു ലൈൻസ് ബൈബിളാണ് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ജോനസ് ഗുഡൻബർഗിൻ്റെ പ്രിൻ്റിങ് മെഷീൻ ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്ത ആദ്യ പുസ്തകം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഇൻക്രീസ്ഡ് ദ പോസിബിലിറ്റീസ് ഓഫ് പ്രിൻറിങ് ആൻഡ് പബ്ലിഷിംഗ് പ്രിൻറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ടഡ് ബൈ റിലീജിയസ് സെൻറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിഷ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ബുക്ക്സ് ഫാർ ആൻഡ് വൈഡ് ടെ ഇതിനെ തുടർന്ന് വരും പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ റിലീജിയസ് സെൻറ്റേഴ്സും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്വന്തമായി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ അഡീഷണൽ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ റിസൾട്ടഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ ആൻഡ് മാസ് ഡിസ്ട്രിബ്യൂഷൻ പിന്നീടുണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ കൂടെ കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും അവ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കാരണമായി ദ ഫസ്റ്റ് പ്രിൻ്റഡ് ന്യൂസ് പേപ്പർ അവിസ റിലേഷൻ ഓർഡർ സൈതൂങ് സ്റ്റാർട്ടഡ് പബ്ലിക്കേഷൻ ഇൻ സിക്സ്റ്റീൻ നോട്ട് നയൻ ഫ്രം ജർമ്മനി അങ്ങനെ ആദ്യത്തെ പ്രിൻറിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ന്യൂസ് പേപ്പർ അവിസ റിലേഷൻ സൈതൂങ് എന്ന് പറയുന്ന ആ ആയിരത്തി അറുന്നൂറ്റി ഒമ്പതിൽ ജർമ്മനിയിൽ നിന്ന് ആദ്യത്തെ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുകയാണ് പ്രിൻറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ആദ്യത്തെ പ്രിൻറ്റഡ് ന്യൂസ് പേപ്പർ ഏതെന്ന് ചോദിച്ചാൽ അതിനുള്ള ആൻസർ ആണ് അവിസ റിലേഷൻ സൈതുങ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഹെൽപ്ഡ് വൈഡ് സർക്കുലേഷൻ ഓഫ് ന്യൂസ് പേപ്പർ പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് വന്നതോടുകൂടി കൂടുതൽ കൂടുതൽ ദൂരങ്ങളിലേക്കും പുസ്തകങ്ങൾ എത്തിക്കാനും പുസ്തകങ്ങൾ നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് എത്തിക്കാനും എല്ലാം സൗകര്യങ്ങളുണ്ടായി അത് പുസ്തകങ്ങളുടെ പബ്ലിക്കേഷനിൽ വളരെ വലിയൊരു കുതിച്ചു ചാട്ടത്തിന് തന്നെ കാരണമാവുകയും ചെയ്തു അടുത്തത് രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ സെക്കൻഡ് വേവ് ദ ഏജ് ഓഫ് സിഗ്നൽസ് ഇതിന് ഏജ് ഓഫ് സിഗ്നൽസ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കാറുണ്ട് ഏജ് ഓഫ് സിഗ്നൽസ് മീൻസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഗ്നൽസ് യൂസ് ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ച അല്ലെങ്കിൽ സിഗ്നൽസിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയ അത് ഇലക്ട്രോണിക് സിഗ്നൽസ് ആവാം അതുപോലെ ആകാശ തരംഗങ്ങൾ ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് സിഗ്നൽസിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയ കാലഘട്ടമാണ് അല്ലെങ്കിൽ അത് കണ്ടെത്തിയ കാലഘട്ടത്തെയാണ് നമ്മൾ സെക്കൻഡ് വേവ് ഏജ് ഓഫ് സിഗ്നൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഏജ് ഓഫ് സിഗ്നൽസ് ആരംഭിക്കുന്നത് സാമുവൽ എഫ് ബി മോസ് ടെലിഗ്രാഫ് കണ്ടെത്തിയോടുകൂടിയാണ് ഏജ് ഓഫ് സിഗ്നൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതായത് സിഗ്നൽസ് യൂസ് ചെയ്ത് മെസ്സേജുകൾ അയക്കാൻ കഴിയുന്ന ടെലഗ്രാഫ് കൂടിയാണ് ഈ ഏജ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്ന സെക്കൻഡ് വേവ് ആരംഭിക്കുന്നത് സിനിമ ടെലിവിഷൻ റേഡിയോ ഫോട്ടോഗ്രാഫി ടെലിഫോൺ എന്നിവയെല്ലാമാണ് ഈ കാലഘട്ടത്തിലെ മറ്റു കണ്ടുപിടുത്തങ്ങളെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാർച്ച് പത്തിനാണ് ടെലിഫോൺ കണ്ടെത്തുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ഓഫ് സ്കോട്ട്ലാൻഡ് ഇൻവെൻ്റഡ് ദ ഫസ്റ്റ് പ്രാക്ടിക്കൽ ടെലിഫോൺ ആദ്യമായിട്ട് ടെലിഫോൺ കണ്ടെത്തുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് ബെല്ലടിക്കുന്ന ടെലിഫോൺ ബെൽ ബെല്ല് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ മാർച്ച് പത്തിന് ഈ ടെലിഫോൺ കണ്ടെത്തുന്നത് ദ ഫസ്റ്റ് ബൈ ഡയറക്ഷൻ ട്രാൻസ്മിഷൻ ഓഫ് സ്പീച്ച് ബൈ ബെൽ ആൻഡ് ഹിസ് ഫ്രണ്ട് വാട്സൺ വാസ് മെയ്ഡ് ഓൺ മാർച്ച് ടെൻത്ത് എയ്റ്റീൻ സെവൻറ്റി സിക്സ് ബെൽ സെഡ് ഓവർ ദ ടെലിഫോൺ മിസ്റ്റർ വാട്സൺ കം ഹിയർ ഐ വാണ്ട് സി യു ആദ്യമായിട്ട് ബൈ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടെലിഫോണിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാർച്ച് പത്തിനാണ് അലക്സാണ്ടർ ഗ്രഹാമ്പലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള വാട്സനും തമ്മിലും വാട്സൺ ഈ ടെലിഫോണിലൂടെ തൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു വാട്സൺ കൺ ഹിയർ വാട്സൺ ഇവിടെ വരും ഐ വാണ്ട് ടു സി യു എനിക്ക് നിന്നെ കാണണം ഇതാണ് ആദ്യമായിട്ട് ടെലിഫോണിലൂടെ സംസാരിച്ച സംസാരം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ഫസ്റ്റ് ഫോട്ടോഗ്രാഫ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്രഞ്ച് ഇൻവെൻറ്റർ ജോസഫ് നീസ്ഫർ നീഫ്സെ ജോസഫ് നീസ്ഫർ നീഫ്സെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറിൽ ആദ്യത്തെ ഫോട്ടോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്തു ഒരു ഫോട്ടോ ആദ്യമായിട്ട് നിർമ്മിക്കുന്നത് ജോസഫ് നീസ്ഫർ നീഫ്സയാണ് ഫ്രഞ്ചുകാരനായിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എഡിസൺസ് കിനറ്റോസ്കോപ്പ് വാസ് ആൻഡ് early motion picture exhibition device. ഡെവലപ്ഡ് ബൈ യു എസ് ഇൻവെൻറ്റർ തോമസ് ആൽവ എഡിസൺ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ തോമസ് ആൽവ എഡിസൺ മൂവിങ് പിക്ചർ ഇന്ന് നമ്മൾ മൂവി എന്നൊക്കെ പറയുന്ന ചലിക്കുന്ന ചിത്രങ്ങളെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് കിനറ്റോഗ്രാഫെന്ന് പറയുന്നൊരു ഡിവൈസ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ സോറി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഡെവലപ്പ് ചെയ്തെടുത്തു ഫോട്ടോഗ്രാഫിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേജാണ് സിനിമോട്ടോഗ്രാഫ് എന്ന് പറയുന്ന മറ്റൊരു ഉപകരണത്തിൻ്റെ കണ്ടെത്തൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഫ്രഞ്ച് ഇൻവെൻ്റേഴ്സ് ആയിട്ടുള്ള ലുമിറെ ബ്രദേഴ്സ് അഗസ്റ്റസ് ലുമിറെ ആൻഡ് ലൂ ലൂയിസ് ലുമിറെ ഇവ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് ഒരു ക്യാമറ കം പ്രൊജക്ടർ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂവി ക്യാപ്ചർ ചെയ്യാനും പറ്റും അത് പ്രൊജക്റ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിലുള്ള സിനിമോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഉപകരണം അത് അവർ കണ്ടെത്തുകയാണ് ഇന്ന് കാണുന്ന ടെലിവിഷൻ്റെയൊക്കെ ഒരു ഏളി ഫോം ആയിട്ടാണ് ഈ സിനിമോട്ടോഗ്രാഫ് ഓട്ടോഗ്രാഫ് കണ്ടെത്തിയത് സിനിമ എന്ന് പറയുന്ന പേര് തന്നെ ഈ സിനിമോട്ടോഗ്രാഫ് എന്ന് പറയുന്ന ഇതിൽ നിന്ന് വന്നതാണ് അടുത്തത് റേഡിയോ എഡിസൻ്റെ ഫോണോഗ്രാഫായിരുന്നു ആദ്യത്തെ റെക്കോർഡ് പ്ലെയർ അല്ലെങ്കിൽ ഗ്രാമഫോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത ഒരു വോയിസ് ആളുകളെ കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് കണ്ടെത്തിയത് ഫോണോഗ്രാഫ് എന്ന് പറയപ്പെടുന്ന എഡിസണെ ഒരു ഉപകരണമായിരുന്നു ഇറ്റ് വാസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എയ്റ്റീൻ സെവൻറ്റീസ് എയ്റ്റീൻ സെവൻറ്റീസിൽ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ ഗൂഗിൾ എൽമോ മാർക്കോണി നമ്മുടെ റേഡിയോ കണ്ടെത്തിയത് ഗൂഗിളി എൽമോ മാർക്കോണിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇതിൽ തന്നെ ഫർദർ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കിയ ഓഡിഷൻ ട്യൂബ് അതായത് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടെ വോയിസ് എത്തിക്കാൻ കഴിയുന്ന ഓഡിഷൻ ട്യൂബ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ലീ ഫോറസ്റ്റ് കണ്ടെത്തുകയാണ് അത് റേഡിയോൻ്റെ നിർമ്മാണ ചരിത്രത്തിൽ വളരെ നാഴികക്കല്ലായി ഒന്നായി മാറിയിട്ടുണ്ട് അപ്പോൾ ഓഡിഷൻ ട്യൂബ് കണ്ടെത്തിയത് ആരാണെന്നുള്ള ചോദ്യം വരാറുണ്ട് ലീഡി ഫോറസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഇത് കണ്ടെത്തുന്നത് നെക്സ്റ്റ് നമുക്ക് ടെലിവിഷൻ്റെ ഡെവലപ്മെൻ്റ് എങ്ങനെയാണ് വന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ നാലായിരം പിക്സലിൽ സീനുകൾ കാണിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് പോൾ നിക്കോവ് രക്ഷിക്കാനായിട്ടുള്ള പോൾ നിക്കോവ് ഡെവലപ്പ് ചെയ്തെടുത്തു ഒരു റൊട്ടേറ്റിംഗ് സ്കാനിങ് ഡിസ്ക്കാണ് അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഡിവൈസ് മോഷൻ പിക്ചേഴ്സ് കാണിക്കാനുള്ള ചലിക്കുന്ന ചിത്രങ്ങൾ കാണിക്കാനുള്ള മറ്റൊരു ഡിവൈസ് കണ്ടെത്തുകയാണ് വ്ലാഡിമർ അതിൻ്റെ പേര് ഐക്രണോസ്കോപ്പ് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഡിവൈസ് കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജോൺ ലോഗി ബേർഡ് ഇന്നത്തെ പ്രാക്ടിക്കൽ ടെലിവിഷൻ്റെ ഒരു ആദ്യ രൂപം കണ്ടെത്തുന്നു അദ്ദേഹത്തെയാണ് ഒരു പരിധിവരെ ഫാദർ ഓഫ് ടെലിവിഷൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഒരു ഇലക്ട്രോണിക് ഇലക്ട്രിസിറ്റി ഉപയോഗപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടെലിവിഷൻ സംവിധാനം ഫിലോ മാൻ വാർത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഡെവലപ്പ് ചെയ്തെടുത്തു അടുത്തത് തേർഡ് വേവിലേക്ക് കിടക്കുകയാണ് ഇപ്പം നമ്മൾ ഈ ഈ സെക്കൻഡ് വേവില് പറഞ്ഞത് ഏജ് ഓഫ് സിഗ്നൽസ് എന്നായിരുന്നു സെക്ക് ഏജ് ഓഫ് സിഗ്നൽസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിഗ്നൽസ് യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഫോട്ടോഗ്രാഫ്സ് മോഷൻ പിക്ചേഴ്സ് ഇതെല്ലാം എന്താണ് ഒരു ആശയം മറ്റൊരാളിലേക്ക് കൺവേ ചെയ്യാൻ ഉപയോഗിക്കപ്പെടുത്തുന്ന ഒരു മാത്രമല്ല ഈ മോഡേൺ ഏജിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇവയെല്ലാം അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് അത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞത് തേഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ദ ഏജ് ഓഫ് മാൻ ആൻഡ് മെഷീൻ മനുഷ്യനും മെഷീനും കൂടെയുള്ള ഒരു കാലഘട്ടമാണ് പ്രവർത്തിച്ച് ഒരുമിച്ച് പ്രവർത്തിച്ച കാലഘട്ടമാണ് ഈ തേർഡ് സ്റ്റേജായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് അതായത് പ്രധാനമായും ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ കണ്ടത്തിലാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയത് കമ്പ്യൂട്ടറിൻ്റെ കണ്ടെത്തലൂടെ കൂടിയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രത്യേകത എന്താണ് കേപ്പബിൾ ഓഫ് സ്റ്റോറിംഗ് അതിനകത്ത് ഡാറ്റകൾ സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റും റിട്രീവിങ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റും ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഡാറ്റ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കും ഡാറ്റകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയുന്ന ഒരു ടെക്നോളജി കമ്പ്യൂട്ടറിലൂടെ കണ്ടെത്തിയപ്പോൾ അത് മനുഷ്യനും മെഷീനും ചേർന്നിട്ടുള്ള ഒരു മെസ്സേജ് ട്രാൻസ്മിഷനുള്ള ഒരു വഴി തുറന്നു വരികയാണ് ഇവിടം തൊട്ടാണ് നമ്മുടെ തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള ഏജ് ഓഫ് മാൻ ആൻഡ് മെഷീൻ എന്ന് പറയുന്ന കാലഘട്ടം ആരംഭിക്കുന്നത് ചാൾസ് ബാബേജിനെയാണ് കമ്പ്യൂട്ടറുകളുടെ പിതാവായിട്ട് കല്ല കമ്പ്യൂട്ടറിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയതായിരുന്നു യഥാർത്ഥത്തിൽ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പിന്നീട് അതിനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്കൊക്കെ കമ്പ്യൂട്ടർ ആയി മാറിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ടിൽ ചാർസ് ബബേജ് ഫസ്റ്റ് ഡെവലപ്പ്ഡ് എ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ കാൾഡ് ഡിഫറൻസ് എൻജിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഡിഫറൻസ് എഞ്ചിൻ എന്ന പേരിലുള്ള ഒരു കമ്പ്യൂട്ടർ ഡിവൈസാണ് ചാൾസ് ബബേജ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നീട് ഹി ഡെവലപ്ഡ് മോർ കോംപ്ലക്സ് മെഷീൻ അനലറ്റിക്കൽ എൻജിൻ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഡിവൈസ് കൂടെ അദ്ദേഹം കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം കണ്ടെത്തിയ ഡിഫറൻസ് എൻജിൻ്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയ രൂപം അനലറ്റിക്കൽ എൻജിൻ എന്ന് പറയുന്ന മറ്റൊരു കമ്പ്യൂട്ടറും അദ്ദേഹം അല്ലെങ്കിൽ അതിൻ്റെ ആയ രൂപം അദ്ദേഹം വീണ്ടും കണ്ടെത്തി പിന്നെ എനിയാക്ക് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന എനിയാക്കിനെ കണ്ടുപിടുത്താണ് വാസ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ അപ്പോൾ ആദ്യം പറഞ്ഞ രണ്ടെണ്ണവും മാത്തമാറ്റിക്കൽ പർപ്പസിനുള്ളതായിരുന്നു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എനിയാക്കാണ് നെക്സ്റ്റ് നമ്മൾ ഫോർത്ത് സ്റ്റേജിലേക്ക് കിടക്കുകയാണ് ഏജ് ഓഫ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സ് സാറ്റലൈറ്റുകളുടെ സഹായത്തോടു കൂടെ കൃത്രിമമായിട്ട് ഉപഗ്രഹങ്ങൾ സൃഷ്ടിച്ച് അതിലേക്ക് മെസ്സേജ് അയച്ച് അതുവഴിയുള്ള സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിയ കാലഘട്ടത്തെയാണ് നമ്മൾ ഏജ് ഓഫ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒക്ടോബർ ഫോർത്ത് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ അന്നാണ് ആദ്യമായിട്ട് ഒരു ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നത് ഇത് വിക്ഷേപിച്ചത് റഷ്യയിൽ നിന്നായിരുന്നു സ്പുട്നിക് എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം ലോഞ്ച് ചെയ്തുകൊണ്ടാണ് ലോകത്തെ ഈ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ആരംഭിക്കുന്നത് മുമ്പത്തെ സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റഷ്യ അവിടെ നിന്ന് ലോഞ്ച് ചെയ്ത ഈ സ്പുട്നിക് ആണ് ആദ്യത്തെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഇത് ലോഞ്ച് ചെയ്തത് മുതലാണ് നമ്മൾ ഏജ് ഓഫ് സാറ്റലൈറ്റ് ആരംഭിക്കുന്നത് അതിനുശേഷം ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് അയക്കുകയും അത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും അതുപോലെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടും മറ്റു പല പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തോളം കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഇന്ന് ഭൂമിയെ വലയം വെച്ചു ഇവയെല്ലാം വോയിസ് അതുപോലെ തന്നെ വീഡിയോ മറ്റ് ഡാറ്റകൾ ഇവയെല്ലാം ഒരു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടെല്ലാം ഈ ഓർബിറ്റുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന സിഗ്നൽസിനെ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും ഇന്ന് അയച്ചു കൊടുക്കാവുന്ന തരത്തിലുള്ള സംവിധാനമാണ് സാറ്റലൈറ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അറിയാം വളരെ വാസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തെയുള്ള ദിവസങ്ങളോളം സഞ്ചരിച്ചാലത്തുന്ന ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അതിലും അപ്പുറത്തു നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ലൈവായിട്ടുള്ള പരിപാടികൾ നമുക്ക് കാണാൻ കഴിയുന്നു ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും എല്ലാം ലൈവായിട്ട് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യം ഒരുക്കി തന്നിട്ടുള്ളത് ഈ സാറ്റലൈറ്റ് ലിങ്കേജ് ആണ് സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷനാണ് ട്വൽ സ്റ്റാർ സാറ്റലൈറ്റ് വഴി യൂറോപ്പിൽ നിന്ന് നോർത്ത് അമേരിക്കയിലേക്ക് ടെലിവിഷൻ സിഗ്നൽസ് കൈമാറിക്കൊണ്ടാണ് ലോകത്തെ ആദ്യത്തെ ടെലിവിഷൻ സിഗ്നൽ സാറ്റലൈറ്റ് വഴി കൈമാറുന്നത് ഭൂമിയിൽ നിന്ന് ഒരു സിഗ്നൽ സാറ്റലൈറ്റേക്ക് കൊടുക്കുന്ന സമയത്ത് അത് അവിടെ വെച്ചൊന്ന് ആംപ്ലിഫൈ ചെയ്ത് ഒന്നുകൂടെ ഉഷാറാക്കിയെടുത്ത് അത് തിരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്നു ഭൂമിയിലുള്ള സ്റ്റേഷൻസ് അതിനെ വീണ്ടും റീ ആംപ്ലിഫൈ ചെയ്ത് ഇവിടെയുള്ള മറ്റുള്ള ടെലിവിഷൻ സെറ്റുകളിലേക്കും അതിനെ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്ന രീതിയാണ് ഈ സാറ്റലൈറ്റുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാറ്റലൈറ്റ് വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഫിഫ്ത്ത് വേവ് ദ ഏജ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടമാണ് അഞ്ചാമത്തെ വേവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ബിഗൻ വിത്ത് ദ ഇൻട്രഡക്ഷൻ ഓഫ് ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് കണ്ടെത്തിയതോടുകൂടിയാണ് ഈ ഏജ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലോകത്താകമാനം വ്യാപിച്ച് കിടക്കുന്ന കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന ശൃംഖലകളുടെ നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഈ ഇൻ്റർനെറ്റ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് നയൻറ്റീൻ സിക്സ്റ്റീസില് യു എസ് എയുടെ അമേരിക്കയുടെ ഡിഫെൻസ് ഏജൻസി ആയിട്ടുള്ള പെൻ്റകളാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് മീൻസ് അവിടെ മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഡിഫെൻസ് ആണ് മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് ഡാറ്റകൾ കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് യു എസ് എയിൽ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട്സ് ഏജൻസി നെറ്റ്വർക്ക് എന്ന പേരിലറിയപ്പെടുന്ന ആർപ്പാനെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഫസ്റ്റ് ഇൻ്റർനെറ്റ് സർവീസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഇത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നാണ് ഇന്ന് കാണുന്ന ഇൻ്റർനെറ്റ് സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത് ടിം ബർണേഴ്സിലേ വേൾഡ് വൈഡ് വെബ് അതായത് ഇൻ്റർനെറ്റിലൂടെ ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എന്ന് പറയുന്ന ഈ സംവിധാനം ടിം ബെർണേഴ്സിലേക്ക് കൂടിയാണ് ഈ ഒരു കൂടുതലായിട്ട് പോപ്പുലറായിട്ട് ഈ ഇൻ്റർനെറ്റ് മാറുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായോ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകളായോ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം